ഡേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും, അത് നോക്കിയിട്ട് നിനക്ക് എന്ത് തോന്നണമെന്നുള്ളത് നീ പറയണം. പെട്ടെന്ന് വേണം. ആ ഇങ്ങനാ നോക്കട്ട് ഈ ഫോട്ടോ. എടേ, ഈ ഫോട്ടോ ഒരു കിടിലൻ വർക്കാടേ. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് നമ്മുടെ വ്ളോഗർമാരൊക്കെ ഇരുന്ന് കറങ്ങണ ഒരു ചെയറൊക്കെ ഉണ്ട്, ആ ഒരു ചെയറ് പോലെ ഉണ്ട്. ആ ചെയറിൻ്റെ ബാക്ക് ഭാഗമാണ്, ഒരു ഭൂതത്തിൻ്റെ ഫ്രെയിമൊക്കെ വെച്ചിട്ടുള്ള ബാക്ക് ഭാഗമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. അതിൻ്റെ ആ ഓട്ടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ അതിൽ കാണാം. എനിക്കെന്തോ അത് അങ്ങനെയായിട്ടൊരു ഭയങ്കര ഒരു ആർട്ടായിട്ടാണ് എനിക്ക്. സൂപ്പറായിട്ടാ, അത് എവിടെ നിന്ന് കിട്ടിയതിന്? എന്തോന്നടേ ഇത്? ആ അതൊക്കെ പോട്ടെ, വേറൊരു ചിത്രം കൂടി കാണിച്ചു തരാം, അതും കൂടി കണ്ടിട്ട് നീ നിനക്ക് എന്ത് തോന്നണമെന്നുള്ളതൊന്ന് പറയണം. ഏ നോക്കിക്കേ, ഇതിൽ ഈ ആറാമത്തെ ചിത്രം, അത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നണമെന്ന് പറ. നോക്കട്ടെ. ഏത്? ഇതോ? ഇത് കണ്ടിട്ട് ഇതിപ്പോൾ എന്താ, ഒരു കറുത്തൊരു ഭൂതം, ആ ഒരു ഭൂതത്തിൻ്റെ തലയിലിങ്ങനെ വാളിങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്, കുത്തി ഇറക്കിയിട്ട്. എന്നിട്ട് ഓൻ കടന്ന് ഡാൻസ് കളിക്കടാ. വല്ലാത്തൊരു സംഭവം, വല്ലാത്തൊരു ജാതി ജീവിതം. എന്തുവാടാ എടേ, നീ ഇതെന്തോന്നടേ? നീ കുറച്ച് വയലൻസ് കൂടുതലാണ്, കുറച്ച് നോർമലായി ചിന്തിക്കാൻ പഠിക്കുന്നേ. പുല്ല് മൈൻഡ് പോയി. എന്താണ് റൊഷാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ബ്ലോട്ട് ടെസ്റ്റ്? എന്താണ് റൊഷാക്ക് പാറ്റേൺ? എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അവ്യക്തമായ ചില ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ചിത്രങ്ങളുടെ പാറ്റേണുകളുടെ സഹായത്തോടുകൂടി ഒരാളുടെ മാനസിക നില പരിശോധിക്കുന്നതിനെയാണ് റൊഷാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത്, രണ്ടാക്കി മടക്കിയ ഒരു പേപ്പർ, അതിനുള്ളിലേക്ക് ഒരു തുള്ളി മഷി നമ്മൾ ഇട്ടിക്കുന്നു, വീണ്ടും മടക്കുന്നു. മടക്കി നിവർത്തുന്നത് മൂലം പേപ്പറിൻ്റെ രണ്ട് ഭാഗത്തും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള രണ്ട് ചിത്രങ്ങൾ കിട്ടുന്നു. സിമെട്രിക്കലി ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ ചിത്രങ്ങൾ ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അയാൾ ആ ചിത്രത്തെ വ്യാഖ്യാനിക്കുന്നത് നോക്കിക്കൊണ്ട് നമുക്ക് അയാളുടെ മാനസിക നില കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഹെർമൻ റൊഷാക്ക് എന്നുള്ളൊരു സൈക്യാട്രിസ്റ്റാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് റൊഷാക്ക് ടെസ്റ്റ് എന്ന പേര് ഇതിന് വീണതും. ചെറുപ്പത്തിലെ തന്നെ മഷിത്തുള്ളികളെ പ്രണയിക്കുന്ന ഒരു പ്രത്യേക തരം ഹോബിയാണ് റൊഷാക്കിനുണ്ടായിരുന്നത്. തന്മൂലം റൊഷാക്കിന് തൻ്റെ കൂട്ടുകാർ ഒരു വിളിപ്പേരിട്ടിരുന്നു, ക്ലക്ക്. ക്ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷിത്തുള്ളി എന്നാണ് അർത്ഥം. കാരണം ക്ലക്കോഗ്രഫി എന്ന മഷി കൊണ്ടുള്ള കളിയിൽ വിദഗ്ധനായിരുന്നു നമ്മുടെ ഹെർമൻ റൊഷാക്ക്. പ്രായം കഴിഞ്ഞു പോകുന്നവരും അദ്ദേഹത്തിൻ്റെ മഷിയോടുള്ള പ്രണയവും കൂടിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയിരിക്കെ സൈക്യാട്രിസ്റ്റ് ആയതിനു ശേഷം തൻ്റെ ലാബിനുള്ളിൽ അദ്ദേഹം ഈ കുറച്ച് അവ്യക്തമായ ചിത്രങ്ങൾ വെച്ച് ഒരു പരീക്ഷണം നടത്തി. അത് തൻ്റെ ലാബിനുള്ളിലുള്ള കുറച്ച് പേരിലായിരുന്നു പരീക്ഷിച്ചിരുന്നത്. അവിടെയുള്ള ചിലർ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് ആ വിചിത്രമായ പെയിൻറ്റിങ്സിനെ നൽകിയിരുന്നത്. ഈ ഒരു സംഭവത്തിനെ പോഷിപ്പിച്ചെടുത്താണ് റൊഷാക്ക് ടെസ്റ്റ് വികസിപ്പിച്ചെടുക്കുന്നത്. എന്നാൽ അത് ആദ്യം നടപ്പിലാക്കിയത് ആൽഫ്രഡ് ബെന്നറ്റ് എന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹവും സമാനമായ ഇങ്ക് പെയിൻറ്റിങ്സ് ഉപയോഗിച്ചിരുന്നെങ്കിലും റൊഷാക്കിന് തന്നെയായിരുന്നു ആ പ്രശസ്തി കൈവന്നത്. സൈക്കോതെറാപ്പിയിലൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടെസ്റ്റായിട്ടാണ് ഈ ഒരു റൊഷാക്ക് ടെസ്റ്റിനെ അല്ലെങ്കിൽ ഇൻക്ബ്ലോട്ട് ടെസ്റ്റിനെ കണക്കാക്കിയിരുന്നത്. ഈ ഒരു റൊഷാക്ക് ടെസ്റ്റിൽ 10 ചിത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഡോക്ടർ തന്നിട്ട് അതിനെ വിശദീകരിക്കാൻ, അതിലുള്ള ഓരോ ചിത്രങ്ങളെയും വിശദീകരിക്കുവാൻ നിങ്ങളോട് ഡോക്ടർ പറയുന്നു. ആ ഓരോ ചിത്രങ്ങളെയും നിങ്ങൾ എങ്ങനെ വിശദീകരിക്കുന്നു എന്നതിനടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ മാനസിക നിലയെ ഡോക്ടർ വിധി നിർണ്ണയിക്കുന്നത്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും നിങ്ങളത് പറയുവാനെടുക്കുന്ന സമയവും നിങ്ങളുടെ നിരീക്ഷണ വഴികളെയും കേന്ദ്രീകരിച്ചാണ് ഡോക്ടർ ഓവറോൾ നിങ്ങളുടെ മാനസിക വിധിയെ നിർണ്ണയിക്കുന്നത്. എന്നിരുന്നാലും ഒരു തർക്ക വിഷയമായി തുടരുന്ന ഒന്നാണ് റൊഷാക്ക് ടെസ്റ്റ്.
ഇതിന് ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി തരുവാൻ സാധിക്കില്ല എന്ന് ഒരു കൂട്ടം ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നു. ഒന്നിലധികം പേർ ഒരേയാളെ തന്നെ ചികിത്സിക്കുന്ന സമയത്ത് വിവിധങ്ങളായിട്ടുള്ള ഉത്തരങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൽ പരിശോധിക്കുവാനെത്തുന്ന ഡോക്ടറുടെ മാനസിക നിലയും വളരെ പ്രധാനമാണ്. ചിലപ്പോൾ അദ്ദേഹം ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിഗമനങ്ങളിലേക്കാണ് അദ്ദേഹം എത്തുക. തന്മൂലം വ്യത്യാസങ്ങളായിട്ടുള്ള ഒരുപാട് വിധിനിർണയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലോട്ട് ടെസ്റ്റ് ഇവയെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ എന്നാണ് പറയുന്നത്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. തിമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, ദ ഹൗസ് ട്രീ പേഴ്സൺ ടെസ്റ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ റോഷാക്ക് എന്ന പേരിന് പിന്നിലെ ചരിത്രം. ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ മമ്മൂക്ക നായകനാവുന്ന റോഷാക്ക് എന്ന പേരിലുള്ള ചിത്രം വരുമ്പോൾ എന്തായിരിക്കും ആ ചിത്രത്തിന് നമ്മളോട് പറയുവാനുള്ളത്? എന്തായിരിക്കും നമ്മുടെ മമ്മൂട്ടിയുടെ റോഷാക്ക്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള റോഷാക്കിനെ കുറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.